ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ബ്ലോഗുമായിട്ടാണ്. പെരുന്നാളുടെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി ഞാൻ ആദ്യമായിട്ടാണ് പെരുന്നാൾ ബ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് പിക്സ് ആദ്യമൊന്ന് കാണിച്ചു തരാം. ഞാനും ഹസ്ബൻഡും മോളുമാണിത് കേട്ടോ. പിന്നെ ഇതെൻ്റെ അമ്മാവിൻ്റെയും മക്കളും എൻ്റെ മോളുമായിട്ടുള്ള പിക്കാണ്. പിന്നെ ഞങ്ങൾ നാലു പേരാണ്. എനിക്ക് രണ്ട് സിസ്റ്ററും ഒരു ബ്രദറുമാണുള്ളത്. ഞങ്ങൾ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് പിക്സാണിത് കേട്ടോ. നമ്മൾ ചെറിയ രീതിയിൽ ഈ വലിയ പെരുന്നാൾ ആഘോഷിച്ചിട്ടുള്ളൂ. എവിടേക്കും അങ്ങനെ വിസിറ്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല. എൻ്റെ വീട്ടിൽ മാത്രം ഒന്ന് വന്ന് പോയിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പം ഞാനിതിൽ തലേ ദിവസത്തെ ഞങ്ങളുടെ മെഹന്തി ഇടുന്ന ആ ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതന്ന് ഞാൻ മോൾക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള മെഹന്തിയാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും, ഹസ്ബൻഡിൻ്റെ ആപ്പായുടെ വീട്ടുകാരും മൂത്താപ്പായുടെ കുട്ടികളും എല്ലാവരും കൂടിയിട്ടായിരുന്നു ഞങ്ങളന്ന് ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു മെഹന്തിയൊക്കെ ഇട്ടിരുന്നത്. അന്നത്തെ കുറച്ച് പിക്സാണ് ഇതൊക്കെ. അപ്പോൾ ഞാനും ആപ്പായുടെ മോളുമാണ് മെഹന്തി ഡിസൈൻസൊക്കെ ഇട്ട് കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു ഇതുപോലെ മെഹന്തി ഇടാൻ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു കേട്ടോ. നിങ്ങൾക്ക് മെഹന്തി ഡിസൈൻസിൻ്റെ പ്രത്യേകം വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ അതുപോലെ ഒരു മെഹന്തി ഡിസൈൻ്റെ വീഡിയോ ഇടേണ്ട കേട്ടോ. അപ്പോൾ അന്ന് അറഫ ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും തന്നെ നോമ്പെടുത്തിരുന്നു. അതിനുശേഷം രാത്രിയിലാണ് ഞങ്ങൾ എല്ലാവരും മെഹന്തി ഇടുന്നത്. അപ്പോൾ അന്ന് കുറേ നേരമായിട്ടുണ്ട് നമ്മളൊക്കെ കിടന്നപ്പോഴും തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അന്ന് ഞാനിട്ടിട്ടുള്ള മെഹന്തിയാണിത്. ഒരു കയ്യിൽ ഞാനും ഒരു കയ്യിൽ ആപ്പാടെ മോളുമാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ പത്തിരിയും കോഴിക്കറിയൊക്കെ ആയിരുന്നു. അപ്പം നമ്മളന്ന് ബീഫ് കൊണ്ട് കബ്സ വെക്കാമെന്ന് കരുതിയിട്ട് അതാണ് റെഡിയാക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അത് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇടണ്ട കേട്ടോ. ഉമ്മയും ഞാനും കാക്കയുടെ വൈഫ് എൻ്റെ മൂത്തച്ചിയാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. ബീഫൊക്കെ തലേ ദിവസം തന്നെ ഇതിനുള്ളത് വേവിച്ച് ഒക്കെ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ബീഫ് കബ്സയുടെ റെസിപ്പി ഞാൻ പിന്നൊരിക്കൽ ഷെയർ ചെയ്യേണ്ട. അപ്പോൾ ഞാനിതിലൊരു പിങ്ക് സേമിയ പായസത്തിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു പാത്രം ചൂടാക്കിയെടുക്കുക. ഇതിലേക്കൊരു രണ്ട് തവി പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. നമ്മുടെ പായസത്തിന് നല്ല പിങ്ക് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് വേണം കാരമലൈസ് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ ഷുഗറിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞങ്ങളിവിടെ രണ്ട് പാക്ക് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. പാൽ ഒഴിക്കുമ്പോൾ നമ്മുടെ കാരമൽ അവിടെ കുറച്ചതുപോലെ ഉണ്ടാവും. അതൊന്നും പ്രശ്നമില്ല. അത് ചൂടാവുന്ന സമയത്ത് അതൊക്കെ അതിൽ അലിഞ്ഞു ചേരുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ അധികം മധുരം ഇടുന്നില്ല. ഉപ്പാക്ക് ഷുഗർ ഉണ്ടപ്പോൾ കുറച്ച് എടുത്ത് വെക്കണം. അത് പിന്നെയാണ് ഞങ്ങൾക്കുള്ള മധുരം ഇടുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഏലക്കയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ പാലൊക്കെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാക്ക് റോസ്റ്റഡ് ആയിട്ടുള്ള തിൻ സേമിയാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് കുക്കായി വരുന്നതാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക്
ഉപ്പാക്കുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കി ഞങ്ങളിതിലേക്ക് കുറച്ച് പഞ്ചസാരയും മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിലുള്ള മിൽക്ക് മെയ്ഡും പഞ്ചസാരയ്ക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചൂടാക്കി ഇതിൽ കുറച്ച് കാഷ്നട്ടും റൈസിൻസും ഒന്ന് വറുത്തെടുത്ത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീഫ് ഒക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് വേവിച്ചതിന് ശേഷം നമ്മളതിൻ്റെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കബ്സയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിനുള്ള മല്ലിയില കൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ പിന്നൊരിക്കലും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കുക്കിംഗ് പരിപാടികളൊക്കെ തീർത്ത് ഞങ്ങൾ നേരത്തെ തന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനോട് കോമ്പിനേഷനായിട്ട് മയോണൈസും നമ്മുടെ തക്കാളിയുടെ ഇതുമാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും മോളും കൂടി എൻ്റെ വീട്ടിലൊന്ന് പോയി വരാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്കൊന്ന് പോയി വരാം കേട്ടോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒടുക്കും പുറത്തിറങ്ങാനൊന്നും പാടില്ല, എന്നാലും വീട്ടിലൊന്ന് പോയി വരാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ മെഹന്തിയൊക്കെ നന്നായിട്ട് ചുവന്നിട്ടുണ്ട്, നിങ്ങളുമായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് മലപ്പുറത്തെ മുണ്ടുപറമ്പയിലാണ്. ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്, എൻ്റെ വീടെന്ന് പറയുന്നത് മുള്ളമ്പാറ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന കുറച്ച് വഴിയൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത്, വണ്ടികളൊക്കെ കുറവാണ്. നമ്മുടെ പെരുന്നാളൊക്കെ ഈ ഒരു ടൈമിലായതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ കുറവാണ്. അപ്പോൾ എൻ്റെ വീടെത്താറായിട്ടുണ്ട്. അവിടെ കാണുന്ന ആ ബ്ലൂ കളറിലുള്ള വീടാണ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വീട്ടിലെത്തിയ വിശേഷങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ വന്ന പാടെ തന്നെ ഉമ്മച്ചിയുടെ നല്ല സേമിയ പായസം ഒന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയാണ്. അപ്പോൾ ഉമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വിളമ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഹസ്ബൻഡും മോളും കൂടി ഒന്ന് ഫുഡ് കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇരിക്കുകയാണ്. മോളിവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ബിരിയാണിയാണ് ഇഷ്ടം എന്നാണ് പറയുന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊക്കെ ഒന്ന് കഴിച്ച് കൂട്ടി ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അനിയത്തി ഇവിടെ ക്യാരറ്റ് ഉപയോഗിച്ചൊരു പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ കുറച്ച് സമയം ഒന്ന് വിശ്രമിച്ച ശേഷം വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ രണ്ടാമത്തെ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു 2 കിലോയുടെ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഞാനിത്. അപ്പോൾ ഞാൻ വൈകുന്നേരം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിച്ചെന്നുള്ളൂ. ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഞാൻ പിന്നൊരിക്കൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യേണ്ട. തലേ ദിവസം തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇത് രണ്ടാമത്തെ പെരുന്നാൾക്ക് മോളുടെ ഡ്രസ്സിൻ്റെയൊക്കെ ഒന്ന് ഫോട്ടോ ഞാനൊന്ന് എടുത്തതാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ചെയ്താൽ മറക്കരുത്. എന്നാൽ ഓക്കെ, ബൈ.